ചേലക്കര മാരിയമ്മൻ പൂജാ മഹോത്സവം മെയ് 2, 3, 4 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2ാം തീയതി സുവർണക്കുംഭം എഴുന്നള്ളിപ്പും 3ാം തീയതി മാവിളക്ക് ഘോഷയാത്രയും 4ാം തീയതി പൊങ്കാല സമർപ്പണവും നടക്കുമെന്നും ഭാരവാഹികളായ സി എ സത്യൻ, സി ആർ വേണുഗോപാലൻ, പി സി എൻ രവീന്ദ്രൻ, സി ആർ മണികണ്ഠൻ, സന്ദീപ് ഗിരീന്ദ്രൻ, ഗുരുശരൺ, അരുൺകുമാർ എന്നിവർ പറഞ്ഞു. ഈ കൊല്ലം മെയ് 2, 3, 4 തീയതികളിൽ എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ പരിപാടികളോടും നൂതനങ്ങളായ കലാപരിപാടികളോടും കൂടി നമ്മൾ ഈ കൊല്ലം ആഘോഷിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഏപ്രിൽ 25 കൊടിയേറ്റം നടത്തി. ഈ മാരിയമ്മ, ഈ ചേലക്കര മാരിയമ്മൻ പൂജ പറഞ്ഞാൽ പല പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു മാരിയം പൂജയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ മാരിയം പൂജകളൊക്കെ ഉണ്ടെങ്കിലും കൂടി അന്ന് നല്ല വ്യത്യസ്തമായി ഈ കുംഭം കൊണ്ടുവരുന്ന, സത്യകുംഭം എന്നാണ് പറയുന്നത്, സത്യകുംഭം കൊണ്ടുവരിക. അത് എല്ലാ കൊല്ലം കൊണ്ടുവരുന്നത് ഈ കുംഭം അവിടെ പൊതുപ്പാലത്തിന് സമീപത്തുണ്ട്. ഈ കുംഭം എടുക്കുന്നവരുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് കൈ തൊടാതെയാണ് ഈ അമ്പലം വരെ കൊണ്ടുവരിക. അത് വേറെ ഒരു അമ്പലങ്ങളിലോ അങ്ങനെ ഒരു പതിവില്ല. അവർക്കത് കൈ വയ്ക്കാതെ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് പുറമെ അതിൽ അലങ്കാരങ്ങൾ, അങ്ങനെ കുടയുണ്ട്, കുടകളൊക്കെ സ്വർണം കൊണ്ടാണ്, അതിൻ്റെ മുഖപ്പ് സ്വർണം കൊണ്ടാണ്. ഒരു അതിൽ ഈ പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു കുംഭമാണത്. അതൊരു അപൂർവ ഉള്ള കുംഭമാണ്. അത് വേറെ എവിടെ ഇല്ല. അതിൻ്റെ മോഡലുണ്ടെങ്കിലും അതിൻ്റെ വർഷം കാലപ്പഴക്കം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഈ അമ്പലവും ഈ പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങാൻ തുടങ്ങിയിട്ട് 200-ഉം 300-ഉം ഇടയിൽ വർഷമായി. എത്ര ആണ് കൃത്യമായത് നമുക്ക് അറിയില്ല. എല്ലാ ഇവിടുത്തെ ചേലക്കരയിലെ എല്ലാ അമ്പലങ്ങളിലേക്കാളും പഴമയുള്ളൊരു അമ്പലം കൂടിയാണിത്. അതേപോലെ തന്നെ ഈ റോഡ് ഷോ നടത്തും ബുധനാഴ്ച, എല്ലാ കൊല്ലം ബുധനാഴ്ച ഈ മാരിയം പൂജ ദിവസം ബുധനാഴ്ച നടത്തുന്ന റോഡ് ഷോ പല സ്ഥലങ്ങളിലില്ല. ഇത് ഇവിടെ ആണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയതും അത് വളരെയേറെ ജനങ്ങളെ ആകർഷിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ചേലക്കരയുടെ ഒരു ആഘോഷമാക്കി മാറ്റുന്നുള്ള ഒരു ഘോഷയാത്രയാണ് അത് നടക്കുക. 2ാം തീയതി കുംഭം കൊണ്ടുവരുന്ന ദിവസം നമുക്ക് 3 ആനയുണ്ട്, പാണ്ടിമേളമുണ്ട്, ചേലക്കര സെൻട്രലിലാണ്. ചോല്ലൂർ മോഹനൻ അവരുടെ പാണ്ടിമേളമാണ്. പിന്നെ അന്നേ ദിവസം വൈകുന്നേരം 7 മണിയോടുകൂടി മെഗാ ഈവൻ്റ് നടത്തുന്നുണ്ട്. അതിന് പ്രശസ്ത പിന്നണി ഗായകൻ വിവേകാനന്ദൻ, അതേപോലെ കീർത്തന ശബരീഷ്, മറ്റ് കുറച്ച് പ്രമുഖരായിട്ടുള്ള പാട്ടുകാരുമുണ്ട്. അവർ വെച്ചുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. പിന്നെ വരുന്നത് മാരിയമ്മൻ പൂജയുടെ 2ാമത്തെ ദിവസം. രാജകീയമായിട്ടുള്ള മാവിളക്ക് ഘോഷയാത്ര തന്നെയാണ്, രാജകീയമാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിന് വേണ്ട ഒരു 10 പരിപാടികൾ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് പ്രോഗ്രാം നമ്മുടെ പഴയ പള്ളിയുടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. മെഴുകുതിരി കത്തിച്ച് പുണ്യാവിള് അവിടെ നിന്നാണ് തുടങ്ങുക. പൂർവികരായിട്ട് അവിടെ നിന്നാണ് ചെയ്തു വന്നിരിക്കുന്നത്. നമ്മളത് തെറ്റിക്കാണ്ട് എപ്പോഴും പാലിച്ചു പോരുന്നുണ്ട്. പിന്നെ 3ാം തീയതി പൊങ്കാലയുണ്ട് രാവിലെ. പിന്നെ വൈകുന്നേരം മഞ്ഞൾ നീരാട്ടം, അല്ല 4ാം തീയതിയാണ്, സോറി, 4ാം തീയതി രാവിലെ പൊങ്കാല, വ്യാഴാഴ്ച. വൈകുന്നേരം പിന്നെ നമ്മുടെ ഇവിടുത്തെ പെരുമ്പൂജയും അതിനോടനുബന്ധിച്ച് മഞ്ഞൾ നീരാട്ടം, കുംഭം കൊണ്ടുപോകൽ, ഗൃഹപൂജകൾക്കായി കുംഭങ്ങൾ ഇറങ്ങുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസം ചേലക്കര സെൻട്രലിൽ മേള കുലപതി ചോല്ലൂർ മോഹനൻ അവരുടെ നേതൃത്വത്തിൽ 60 കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് നടക്കുന്ന പാണ്ഡ്യമേളം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം അന്നദാനവും വൈകുന്നേരം 7 മണിക്ക് പ്രശസ്ത പിന്നണി ഗായകരും സ്റ്റാർ സിംഗർ ഫെയിമുമായ വിവേകാനന്ദനും കീർത്തന ശബരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒട്ടനവധി കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട്, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടിട്ടുള്ള മ്യൂസിക് ഇവൻറ്റും ഉണ്ടായിരിക്കും. 3ാം തീയതി 2ാം ദിവസമായ 3ാം തീയതി രാവിലെ 9 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് വിളക്ക് പൂജ അഥവാ സുമംഗലി പൂജ ഉണ്ടായിരിക്കുന്നതാണ്. മേടമാസത്തിലെ ആ ഒരു പുലരിയിൽ നമുക്ക് ഏവർക്കും ആഘോഷമായിട്ടുള്ള, ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ സുവർണകുംഭം എഴുന്നള്ളിപ്പ്. ദേവിയുടെ സാന്നിധ്യം വർഷത്തിലൊരിക്കൽ ഭക്തജനങ്ങൾക്കായി അനുഗ്രഹം ചൊരിയുന്ന ഒരു ഭക്തി നിർഭരമായൊരു ചടങ്ങാണ്. വർഷത്തിലൊരിക്കൽ ദേവി ഭക്തജനങ്ങളെ കണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ നേരിട്ട് എത്തുന്ന ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ 2ാമത്തെ ദിവസം വരുന്ന മാവിളക്ക് ഘോഷയാത്ര.
അമ്മയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള പച്ചയിടൽ ചടങ്ങ് ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഈ ഒരു ചടങ്ങിലേക്ക് തന്നെ രാജകീയമായ മാവിളക്ക് ഘോഷയാത്രയുടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആനയും ആട്ടക്കരകവും എല്ലാം ആയിക്കൊണ്ട് തന്നെ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് അകമ്പടിയായിട്ടുകൊണ്ട് തന്നെ കുനിശ്ശേരി അനിയന്മാരുടെ നേതൃത്വത്തിൽ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇതോടൊപ്പം തന്നെ ആ ഒരു രാജകീയ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് ചെറിയ തോതിലുള്ള ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചു എല്ലാവർക്കും അറിയാം, ഒരു ആഘോഷം നടക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്ക് സ്വാഭാവികമാണ്. എല്ലാവരുടെയും സഹകരണം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഒരു സൈഡാണ് വാഹനങ്ങൾ പോകുന്നത്, മറു സൈഡ് ഒറ്റ വൺ വേ സംവിധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വൺ വേ സംവിധാനം പാലിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് മാരിയമ്മൻ കുടി ആഘോഷ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.